ഹായ് മച്ചാമാരെ, നമ്മൾ വന്നിരിക്കുന്നത് പ്രീസ്റ്റിൻ്റെ പുതിയൊരു അപ്ഡേഷൻ നിങ്ങളായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് പ്രൊഡ്യൂസേഴ്സ് സംഘടനയുടെ FB പേജിലൂടെയാണ് ഈ വിവരം പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലും ഈ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഈ സിനിമ 15,500 ഷോ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 20,000-ന് അടുത്ത് ഷോകളിലേക്ക് എത്തിയിട്ടുണ്ട് പ്രീസ്റ്റി എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ നിന്ന് മാത്രം തന്നെ. അപ്പോൾ ടോട്ടൽ വേൾഡ് വൈഡ് ഷോ കൗണ്ട് കൂട്ടുന്ന സമയത്ത് വൻ നേട്ടമാണ് പ്രീസ്റ്റിന് നേടിയെടുക്കാൻ സാധിച്ചത്. 15,500 ഷോ കേരളത്തിൽ നിന്ന് മാത്രം എന്ന് പറയുമ്പോൾ ഏകദേശം ഈ സിനിമ 26 ദിവസമായി തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ സിനിമ ഏകദേശം 50 ദിവസത്തിലേക്കൊക്കെ ഈ സിനിമ അടുക്കുന്ന സമയത്ത് ഏകദേശം ഇത് ഒരു 20,000-21,000 എത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ ചിത്രം പലയിടത്തും ഇപ്പോഴും നല്ല രീതിയിൽ ഹൗസ്ഫുള്ളായിട്ട് തന്നെ ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഈ സിനിമ ഏകദേശം 75 സ്ക്രീനിൽ ഈ സിനിമ ഈ സമയത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിക്ക സെൻറ്ററിലും 3 ഷോ അല്ലെങ്കിൽ 2 ഷോ വെച്ചിട്ടാണ് ഈ സിനിമ കളിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഇപ്പോഴും ഈ സിനിമയ്ക്ക് ഏകദേശം 200-ന് അടുത്ത് ഷോ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ഏകദേശം ഒരു 38 ദിവസം 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഏകദേശം ഇതേ സെൻറ്റർ വെച്ചിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ 20,000 ഷോ കൗണ്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം തന്നെ. പ്രീസ്റ്റിന് കുറച്ച് വിനയായി വന്നത് 1-ൻ്റെ റിലീസാണ്. ഒരേ സൂപ്പർ താരത്തിൻ്റെ 2 സിനിമകൾ ഒരേ സമയം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് പ്രീസ്റ്റിൻ്റെ കുറച്ച് ഷോ കൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ സിനിമ ഈസി ആയിട്ട് 25,000 ഷോ പൂർത്തിയാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം 1-ന് റിലീസിൻ്റെ സമയത്ത് അതിന് കുറച്ച് സ്ക്രീൻ കൊടുക്കേണ്ടി വന്നില്ലേ. അപ്പം അത് പ്രീസ്റ്റിൻ്റെ കുറച്ച് സ്ക്രീന് കുറഞ്ഞു പോയിട്ടുണ്ട്. കേരളം പോലൊരു സംസ്ഥാനത്ത് തിയേറ്ററിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഒരുപാട് തിയേറ്ററുകൾ പൊളിച്ചു പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴാണ് വീണ്ടും എണ്ണത്തിൻ്റെ കാര്യത്തിൽ മൾട്ടിപ്ലക്സ് ഇതൊക്കെ വന്നപ്പം തിയേറ്ററിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ സ്ക്രീനുകളൊക്കെ ചെറുതാണ്. കേരള മൾട്ടിപ്ലക്സൊക്കെ ആകുമ്പോൾ ഒരേ സെൻറ്ററിൽ തന്നെ ഒരുപാട് സ്ക്രീനുകൾ ഉണ്ടായിരിക്കും. അപ്പം ഷോ കൗണ്ട് കൂടുതലായി കിട്ടുമായിരിക്കും. പക്ഷേ അതിന് എത്രത്തോളം കളക്ഷൻ അതിൽ നിന്ന് വരും എന്ന് പറയാൻ പറ്റില്ല. കാരണം മൾട്ടിപ്ലക്സ് ആകുമ്പോൾ ഏകദേശം മാക്സിമം പോയാൽ 250 സീറ്റ് ഒക്കെയാണ് വരിക. അതിലും കുറവൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് പ്രീസ്റ്റി നല്ലൊരു നേട്ടം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം തന്നെ 15,500 ഈ സമയത്ത് പൂർത്തിയാക്കി. ഇനി ഇതാ കുറച്ച് ദിവസം, ഏകദേശം ഈ സിനിമ 50-ഓളം ദിവസത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ചിത്രം 20,000 പിന്നിടും. കേരളത്തിന് മാത്രമുള്ള ഷോ കൗണ്ടാണത്. ഈ ചിത്രം GCC-ന്നും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നോക്കുന്ന സമയത്ത് ഈ ചിത്രം 30,000-ന് മുകളിലേക്ക് പോയിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ ടോട്ടൽ ഷോ. അപ്പോൾ എന്തുകൊണ്ടും പ്രീസ്റ്റി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ അവസരത്തിൽ ഈ സമയത്ത് കിട്ടിയ ഏറ്റവും വലിയ റെക്കോർഡ് തന്നെയാണ് ഈ ഷോ കൗണ്ട് എന്ന് പറയുന്നത്. കൊറോണയുടെ സമയത്ത് മറ്റൊരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. വിജയിൻ്റെ മാസ്റ്റർ വരെ വന്നിട്ടുണ്ട്. ആ സിനിമക്കൊന്നും ഇത്രയും ഷോ കൗണ്ടൊന്നും കേരളത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ എന്താ പറയുക, പകുതി പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എങ്ങനെയാണ് പ്രീസ്റ്റ് കണ്ടവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരാ. ബൈ.